വെൽക്കം ബാക്ക് ടു അനഘ അമ്മു ഡയറീസ്. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ലാമ്പിൻ്റെ മോഡൽ അങ്ങനത്തെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുക്കണം. ഇതിൽ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇരുന്നപ്പോൾ ചെയ്ത്, അതുകൊണ്ട് ഒട്ടും നീട്ടല്ല. അപ്പോൾ അവിടെ 1965 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം അതൊക്കെ ഒന്നും കൂടിയും ചെയ്യാൻ പോവാണ്. വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്തു ആ സ്ഥലത്ത് മാത്രം, ബാക്കിയെല്ലാം കറക്റ്റായതുകൊണ്ട് ഞാൻ അവിടെ മാത്രമേ കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഓറഞ്ച് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വൈറ്റും ഓറഞ്ചും കളർ എടുത്തു. നിങ്ങൾക്ക് അതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അപ്പം ആദ്യം ഞാൻ വൈറ്റ് കളറും വെച്ചിട്ട്, സോറി വൈറ്റല്ല ഓറഞ്ച് കളറും വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തു. ഇവിടെ വരച്ച് കാണിച്ചു തന്നിട്ട് ഇങ്ങനത്തെ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. 5 പെറ്റൽസ് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ കളറാണ് പോസ്റ്റർ കളറാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ടോപ്പ് പാർട്ടിലാണ് കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കണം എന്നൊന്നുമില്ല, ഞാൻ വെറുതെ ഇപ്പോൾ കൊടുത്തന്നേ ഉള്ളൂ. അവിടെ കൊടുക്കണ്ട, അവിടെ നമുക്ക് കാണൂല എന്തായാലും. ലാമ്പ് അത് വെക്കുമ്പോൾ ഈ പാർട്ട് കാണൂല. അപ്പം നിങ്ങൾ അവിടെ ചെയ്യണം എന്ന് കാര്യമില്ല. പിന്നെ അവിടെ ഫ്ലവർ വരയ്ക്കണം എന്നില്ല. അപ്പം എനിക്ക് കറക്റ്റ് എവിടെ വരുവാന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുത്തത്. നിങ്ങൾ ചെയ്യണമെന്നില്ല അവിടെ. നെക്സ്റ്റ് നമ്മുടെ മെറി പോയിൻ്റ് ഇങ്ങനത്തെ ഒരു കപ്പ് എടുക്കണം. കപ്പ് എന്നിട്ട് അത് ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് നമ്മൾ ബോട്ടിൽ ചെയ്യുന്ന മാതിരി അങ്ങനെ ഇതാക്കി കൊടുക്കണം. വെള്ളം വെച്ചിട്ട് ഇന്ന് അല്ലെങ്കിൽ ഇവിടെ പെയിൻ്റ് അടിച്ചൊരു വൃത്തി കിട്ടില്ല. അപ്പോൾ അങ്ങനെ ടിഷ്യൂ പേപ്പറും വെച്ച് ചെയ്ത് കൊടുക്കണം. അത് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ചുളിവ് ചുളിവായി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതങ്ങനെ വൃത്തി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ പേപ്പർ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വൈറ്റ് പെയിൻറ്റ് അല്ലാണ്ട് ഇതിക്ക് കപ്പിക്ക് കൊടുക്കുക ചെയ്തത്. പക്ഷേ ഇത് കുറച്ച് 2 or 3 ലെയേഴ്സ് കൊടുക്കേണ്ട വന്നു. അപ്പോൾ ഇതിവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ബോട്ടിലത്തെ മാതിരി ഓറഞ്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കിപ്പോൾ വൈറ്റിന് പകരം വേറെ കളേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓറഞ്ചിന് പകരം റെഡ്, അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം, കൊടുക്കാം കളറായിട്ട്. അപ്പോൾ ഞാനൊരു ഇതിൽ ഓറഞ്ചും വൈറ്റും കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓറഞ്ച് പെറ്റൽസ് വരച്ചു കൊടുക്കാം. 5 പെറ്റൽസ് വേണം വരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വൈറ്റ് കളർ കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ. അത് നിർബന്ധമൊന്നുമില്ല, കുറച്ച് ഭംഗി എക്സ്ട്രാ ഭംഗി കിട്ടും. പിന്നെ ഇത് ചെയ്യുമ്പോൾ കണ്ടോ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മാതിരി അങ്ങനെ വേണം വരയ്ക്കാൻ. തിരിച്ച് വരയ്ക്കരുത്, അപ്പോൾ ഷേപ്പ് കിട്ടൂല.
അപ്പം ഞാനെല്ലാവിടെയും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫുൾ ഓറഞ്ച് ഫ്ലവേഴ്സ്. ഇനി നമുക്ക് എൻഡിങ്ങിലൊക്കെ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം എൻഡിങ്ങിൽ ഇങ്ങനെ മൂന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ട്, മൂന്ന് സോറി ഫ്ലവേഴ്സ് അല്ല, പെറ്റൽസ് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. മുകളിൽ ഓറഞ്ച് കളറ് കൊടുത്തു. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് മുകളിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് തന്നെ കൊടുത്തിട്ട് ഓറഞ്ച് ഫ്ലവർ തന്നെ ചെയ്താൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ് അത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുക്കാം. ഞാൻ ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗം ഞാൻ പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ അത് വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ന്യൂസ് പേപ്പറത്തെ ഒരു ഷീറ്റ് എടുക്കാം, പഴയ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ഫോർ ഷീറ്റോ അങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള ഒരു പേപ്പർ എടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ന്യൂസ് പേപ്പർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്തു. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വുഡ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ ഫ്ലാറ്റിലായതുകൊണ്ട് വുഡ് സ്റ്റിക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് വുഡ് സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. പക്ഷേ ആ വുഡ് സ്റ്റിക്കാണെങ്കിൽ നിങ്ങളുടെ പേപ്പറിലോട്ട് ഷേ പേപ്പറല്ല ബോട്ടിലോട്ട് കറക്റ്റായി ഫിറ്റാവണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ കറക്റ്റ് ഫിറ്റാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചുളുക്കി കൊടുത്തിട്ട് അത് ഉള്ളിൽ കയറ്റുവാണ്. അപ്പോൾ നിങ്ങൾ എന്നിട്ട് പുറകു വശത്തുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്ര ഉള്ളിലായിട്ടുണ്ടോ, കറക്റ്റ് നിൽക്കേണ്ട, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുളുങ്ങിയിട്ടാണോ നിൽക്കുന്നത്, സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ ചുളുങ്ങിയിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ അത് നന്നായിട്ട് ഉള്ളിലായി പോവുമല്ലോ. അപ്പോൾ സ്ട്രേറ്റ് നിൽക്കുക. ഇപ്പോൾ എൻ്റെ താഴെ വരെ എത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ കപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കപ്പിൽ ഒരു ഓറഞ്ച് കളറിൽ റെഡ് ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് പിങ്കും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണും വെച്ചിട്ടാണ് ഇത് ഇപ്പോൾ കാണിക്കുന്ന മാതിരി ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ രണ്ടും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗണ്ണും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണേൽ ഡബിൾ സൈഡ് സ്റ്റിക്ക് അതും വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ പക്ഷെ ഗമ്മും വെച്ചിട്ട് എനിക്ക് ഒട്ടുന്ന തോന്നുന്നില്ല. അപ്പം ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊന്ന് ആടും. അപ്പം നിറയെ ഗ്ലൂ ഗണ്ണ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.